living in the moment, and the moment is the future. വെൽക്കം ടു എൻ ബ്രദേഴ്സിലേക്ക് എവർക്കും സ്വാഗതം. കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് കാണാൻ പോകുന്നത് ആംപ്ലിഫയർ എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നാണ്. വീട്ടിൽ നമുക്ക് ഒരു രൂപ ചിലവില്ലാതെ, കാരണം നമ്മൾ വെളി വാങ്ങിക്കുവാണെങ്കിൽ 1,500 രൂപ വരും ആംപ്ലിഫയറിന്. അപ്പം നമുക്ക് ഒരു റേറ്റും ഒരു പ്രൈസും കൊടുക്കാതെ നമുക്ക് എങ്ങനെ ആംപ്ലിഫയർ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഒരു കൂട്ടുകാരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് എവർക്കും സ്വാഗതം. നമ്മുടെ സിസ്റ്റം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഈ വർക്ക്ഷോപ്പിൽ. ഇത് ചെറിയൊരു ഷോറൂമാണ്, ഞങ്ങളത് വർക്ക്ഷോപ്പായിട്ട് ഒന്ന് കണക്ക് കൂട്ടിയെടുത്ത്. പിന്നെ നമ്മുടെ ഇന്ന് ഇതെന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്, ഇതാണ് നമ്മുടെ CFL ബൾബ് ഉണ്ടല്ലോ വീട്ടിൽ, അത് പഞ്ഞലായി പോയ ആ ബൾബിന്റെ ബോർഡാണിത്. ഈ ബോർഡിനകത്ത് നമുക്ക് ഈ ട്രാൻസിസ്റ്ററാണ് ആവശ്യം ആംപ്ലിഫയർ ഉണ്ടാക്കാനുള്ള. അപ്പം ഇത് മതി നമുക്ക് ആംപ്ലിഫയർ ഉണ്ടാക്കാൻ, ഇതും കുറച്ചൊരു ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. ഒരു കൂട്ടുകാരെ, നമ്മൾ ആംപ്ലിഫയർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണാം. ഹോം മെയ്ഡ് ആംപ്ലിഫയർ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒരു പൊഹഞ്ഞു പോയ ഓൾഡ് CFL ബൾബ് വെച്ചാണ് ഇതുണ്ടാക്കാൻ പോകുന്നത്. അതിനകത്തുള്ള ബോർഡാണ് ഇത്. ഈ ബോർഡിനകത്തെ ഈ ട്രാൻസിസ്റ്റർ ആണ് നമുക്ക് ആവശ്യം. ഇതാണ് അതിന്റെ മെയിൻ കമ്പോണന്റ്. പിന്നെ നമുക്ക് 470 ohm ഉള്ള ഈ റെസിസ്റ്റർ ആണ് ആവശ്യം. മൂന്നാമത് 100 UF 16 volt ഉള്ള ഒരു കപ്പാസിറ്റർ. പിന്നെ ഒരു ഹെഡ്സെറ്റിന്റെ ഒരു ഓഡിയോ ജാക്കറ്റ് ആണ് ഇത്. ഔട്ട്പുട്ട് നമ്മൾ കട്ട് ചെയ്തത്, നമുക്ക് അല്ലാതെ തന്നെ ഓഡിയോ പുട്ട് കിട്ടും നമുക്ക്. ഓരോ ഇലക്ട്രോണിക്സ് കടെ 3.5 mm വരും, ഇത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു 3 volt ഒരു ബാറ്ററി, നിങ്ങൾ സാധാ ബാറ്ററി എടുത്താൽ മതി, ഞാൻ ഫോണിന്റെ ബാറ്ററിയാണ് എടുത്തേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏത് സ്പീക്കർ വേണമെങ്കിലും എടുക്കാം, ഞങ്ങൾ എടുത്തേക്കുന്നത് 4 ohm 3 watt. ഫൈനലായിട്ട് നമുക്ക് തൊട്ടിക്കാൻ ലെഡ് വേണം, പിന്നെ പേസ്റ്റ് വേണം, വയർ, പിന്നെ അതെല്ലാത്തിനും ചേർത്ത് ഒരു സോൾഡറിങ് അയൺ വേണം. നമ്മൾ ആംപ്ലിഫയർ ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം കണ്ടിരിക്കുന്നു. പിന്നെ അതിന്റെ മാനുഫാക്ചറിങ് കൂടെ ഒന്ന് കാണാൻ വരും. ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്ന ആ ഓൾഡ് CFL ബൾബിന്റെ ബോർഡ് ഉണ്ടല്ലോ, അതിനകത്തുള്ള ആ ട്രാൻസിസ്റ്റർ ഒന്ന് ഇളക്കുകയാണ്. ട്രാൻസിസ്റ്റർ ഇളക്കിയെടുത്തിരിക്കുന്നു. പിന്നെ ഇതിന്റെ ഈ 3 legs ഒന്ന് അകത്തി വെക്കണം, ഒന്ന് വികസിപ്പിച്ച്. നമ്മുടെ അത് കഴിഞ്ഞ് നമ്മുടെ ആ ട്രാൻസിസ്റ്റർ ഇളക്കി കഴിഞ്ഞതിന് ശേഷം കപ്പാസിറ്ററിന്റെ മൈനസ് നമ്മുടെ ഈ ട്രാൻസിസ്റ്ററിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ലെഗിലേക്ക് ഒന്ന് യോജിപ്പിക്കണം സോൾഡറിങ് വെച്ച്. അത് ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു റെസിസ്റ്റർ എടുക്കുന്നു, അതിന്റെ ആ എൻഡിൽ തന്നെ നമ്മൾ ആ ഒട്ടിച്ച ആ കണക്ഷനിൽ തന്നെ ഒന്ന് സോൾഡറിങ് വെച്ച് ഒന്ന് ഒട്ടിക്കുന്നു. നമ്മൾ ഈ റെസിസ്റ്റർ ഒട്ടിച്ചതിന് ശേഷം ചെറുതായിട്ട് മടക്കി വെച്ചിരിക്കുന്നു കംഫർട്ടബിളിന് വേണ്ടി. പിന്നെ റെസിസ്റ്ററിന്റെ ഒരു ലെഗ് നമ്മുടെ സ്പീക്കറിന്റെ പോസിറ്റീവിലോട്ട് ഒന്ന് കണക്ട് ചെയ്യുന്നു. ഫ്രണ്ട്സ്, പിന്നെ നമ്മുടെ ഈ സ്പീക്കറിന്റെ നെഗറ്റീവും പിന്നെ ഈ ട്രാൻസിസ്റ്ററിന്റെ ആ മിഡിൽ ലെഗുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യണം. അതിന് നമുക്കൊരു വയർ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു കൂട്ടുകാരെ നമ്മൾ ജോയിൻ ചെയ്യാം. സോൾഡറിങ് വെച്ച് ജോയിൻ ചെയ്യുന്നു. ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമുക്ക് ഓഡിയോ ജാക്കറ്റ് ആണ് ആവശ്യം. നമ്മളെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നു, ഇനി ഓഡിയോ ജാക്കറ്റും പിന്നെ ബാറ്ററിയും കൂടെ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ഓഡിയോ ജാക്കറ്റിന്റെ 2 ends 2 pins ഒരു പിന്ന് നമ്മൾ കപ്പാസിറ്ററിലേക്കും ഒരു പിന്ന് നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ ലാസ്റ്റ് എൻഡിലോട്ടും കൊടുക്കുന്നു. ഫ്രണ്ട്സ്, ഫൈനലായിട്ട് നമ്മുടെ ഈ ബാറ്ററി ജോയിൻ ചെയ്യുന്നു. ബാറ്ററിയുടെ പോസിറ്റീവ് നമ്മുടെ സ്പീക്കറിന്റെ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്യുന്നു. പിന്നെ ബാറ്ററിയുടെ നെഗറ്റീവ് നമ്മുടെ ഈ ട്രാൻസിസ്റ്ററിന്റെ ലാസ്റ്റ് എൻഡിലും കൂടെ ഒന്ന് കണക്ട് ചെയ്യുന്നു. ഫ്രണ്ട്സ്, ഫൈനലായിട്ട് നമ്മുടെ
സ്പീക്കർ റെഡി, നമ്മുടെ ഹോം മെയ്ഡ് ആംപ്ലിഫയർ എല്ലാം റെഡി ആയിരിക്കുന്നു. അതിന്റെ ഒരു വർക്കിംഗ് കണ്ടീഷൻ ഒന്ന് കാണിക്കാം. എങ്ങനെ അമേസിംഗ് ആയിരിക്കുന്നു അല്ലേ? ഫ്രണ്ട്സ്, എന്റെ ഇഷ്ടപ്പെട്ട ഒരു സോങ് ആണ് ഞാൻ ഇപ്പൊ ഇടാൻ പോകുന്നത്. ഒന്ന് നോക്കിയിട്ടോ. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് ഉപകാരപ്രദമായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ക്യാമറാമാൻ നിഷലിനോടൊപ്പം അറിയിച്ചു.